സുഹൃത്തുക്കളെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ധാരാളം ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചു അതിൽ ഇത്രയും മെസ്സേജസ് അടുത്ത കാലത്തൊന്നും വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല പണ്ട് ഹിബ് ഹിജാബ് പ്രശ്നത്തിൽ ഞാൻ ഖുർആാൻ വെച്ച് സംസാരിച്ചപ്പോൾ അപ്പോഴെങ്ങാണ്ട് വന്ന അത്രയും മെസ്സേജ് അതിനുശേഷം ഇത്രയും മെസ്സേജസ് വന്നിട്ടില്ല എനിവേ ഞാൻ പറയാൻ വന്നത് അതിൽ എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് മെസ്സേജസ് ഉണ്ടോ ഒന്ന് ഒരു മുൻ മന്ത്രിയുടെ മകൻ എനിക്ക് മെസ്സേജ് അയച്ചു ഇതിനെക്കുറിച്ച് സംസാരിക്കാം മറ്റൊന്ന് ഞാൻ ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് വളരെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ ഞാനൊരു സുഹൃത്തായിട്ടോ അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠ ഒക്കെ കണ്ട് ബഹുമാനിക്കുന്ന വളരെ അടുപ്പമുള്ള ഒരു ഒരു മാധ്യമപ്രവർത്തക അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും ലീഡിങ് ആയിട്ടുള്ള വൈഡ്ലി ലിസ്റ്റിലെ മാധ്യമങ്ങളിൽ ഒന്ന് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന്റെ എഡിറ്ററാണ് അപ്പോൾ അദ്ദേഹം ഏഹ് ഇടയ്ക്ക് എന്നെ വിളിക്കാറ് ഞങ്ങൾ സംസാരിക്കാറൊക്കെയുണ്ട് എന്റെ വീഡിയോ ഒക്കെ ഇടയ്ക്ക് കാണുന്നതാണ് അദ്ദേഹം മലയാളം യൂട്യൂബ് ചാനൽസ് ഒന്നും അധികം കാണാറില്ല അതുകൊണ്ട് ഈ ജയശങ്കർ ആരാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല ജയശങ്കറിനെ കണ്ടിട്ടും പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട് അദ്ദേഹം പക്ഷെ അദ്ദേഹം ഈ ജയശങ്കറിന്റെ തനി നിറം ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോൾ ഇത് തനി നിറം കാണിച്ചു തന്നതിനെ നന്ദി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് സംസാരിച്ചു പിന്നെ വന്ന മറ്റ് മെസ്സേജസില് ഒരു കോമൺ ഫ്രെഡ് അല്ല കോമൺ ഫ്രെഡ് എന്ന് പറഞ്ഞാൽ അല്ല പക്ഷേ ധാരാളം ആളുകൾ എന്നോട് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗം മാത്രം പറയുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഞാൻ മറച്ചു വയ്ക്കുന്നു അല്ലെങ്കിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ഇവരെന്തൊക്കെ ചെവി കൊണ്ട് എങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും ഞാൻ ഹിന്ദുക്കൾ അവിടെ എന്നൊരു വാദമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന കാര്യമല്ലേ ഉള്ളൂ ഇത് വെറുതെ ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേയില്ല ഞാൻ പറഞ്ഞ എന്താണ് എന്റെ പ്രശ്നം എന്താണ് അവിടെ കൊല്ലപ്പെടുന്നത് ഹിന്ദുക്കളും മുസ്ലിമുകളും ഉണ്ട് അല്ലേ ഇതിനെ ഒരു ഹിന്ദു വംശഹത്യ ആക്കി മാറ്റി ഹിന്ദു ഖത്രേ എന്ന് പറഞ്ഞ് ഹിന്ദു ഫോബിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പല അടുപ്പ് ഒന്നിച്ചു കത്തിക്കാനുള്ള ഒരു പരിപാടി സംഘപരിവാറിൻ്റെ കയ്യിലുണ്ട് ഹിന്ദുക്കൾ വംശീയമായിട്ട് ആക്രമിക്കുന്നു ഹിന്ദുക്കളുടെ വംശഹത്യ ഉം ജനം ടിവിയുടെ എ ബി സി മലയാളത്തിന്റെ പ്രിയപ്പെട്ട വേർഡാണ് ഹിന്ദു വംശഹത്യ എവിടെ ആരെന്ത് വംശഹത്യതെന്നാ പറയുന്നത് പക്ഷേ അങ്ങനെ ഹിന്ദു ഹിന്ദുവംശ നടക്കുന്നു എന്നുള്ളൊരു നേരിട്ടീവ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ സംഘപരിവാറുകാരും സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുന്ന ഇങ്ങനെയുള്ള മതേതര സങ്കരന്മാരും സങ്കരജീവികൾ എല്ലാവരും ചെയ്യുന്നതെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അതുതന്നെയാണ് എനിക്ക് ഈ മെസ്സേജ് അയച്ച മറ്റുള്ള ആളുകളോടും പറയുന്നത് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്നൊരു വാദമേ എനിക്കില്ല ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ പത്തോ നൂറോ ഇരട്ടി മുസ്ലിംകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് നാൽപ്പത്തിയഞ്ച് പോലീസുകാർ ഇതിനോടകം കൊല്ലപ്പെട്ടു അതിൽ ഒരാൾ പോലും ഹിന്ദുവില്ല നാനൂറ്റി അൻപത് ആളുകൾ കൊല്ലപ്പെട്ടു അതിൽ പത്ത് ശതമാനം പോലും ഹിന്ദു ഹിന്ദു ഇല്ല തൊണ്ണൂറ് ശതമാനത്തിൽ മുസ്ലിമുകളാണ് ആണല്ലോ അപ്പൊ പിന്നെ അതിനെ ഹിന്ദു ഹിന്ദുവംശഹത്യയാക്കി മാറ്റാനുള്ള സംഘപരിപാടിന്റെ ഈ ഒരു നേരിട്ട് ബിൽഡിങ്ങിന്റെ ഭാഗമാണ് ഹിന്ദു വംശഹത്യാണ് ഇവിടെ ഇന്ത്യയിലെ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് സംഭവിച്ചതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടി ആ ഉടായി പെൻ നടക്കില്ല അപ്പൊ എന്റെ പ്രശ്നം അത് മാത്രമാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത് ശരിക്കും അവാമി ലീഗിന്റെ സപ്പോർട്ടേഴ്സാണ് അവാമി ലീഗിന്റെ സപ്പോർട്ടേഴ്സിനെയാണ് അവിടെ ആക്രമിക്കുന്നത് എന്തുകൊണ്ടാണ് അവാമി ലീഗിന്റെ സപ്പോർട്ടിനെ ആ ലീഗിന്റെ സപ്പോർട്ടേഴ്സിൽ ഹിന്ദുക്കൾ ധാരാളമുണ്ട് ഹിന്ദുക്കൾ കൂടുതലും അവാമി ലീഗിന്റെ കൂടെയാണെന്നൊക്കെ ജയശങ്കർ പറഞ്ഞല്ലോ അത് സത്യമാണ് ഹിന്ദുക്കൾ കൂടുതലും അവാമി ലീഗിന്റെ സപ്പോ സപ്പോർട്ടേഴ്സാണ് അതുകൊണ്ട് അവരും ആക്രമിക്കപ്പെടുന്നു ബാക്കിയുള്ള മുസ്ലിമുകളായ അവാമി ലീഗ് സപ്പോർട്ടേഴ്സിനൊപ്പം ഇനി എന്തുകൊണ്ടാണ് ഇവർ ആക്രമിക്കപ്പെടുന്നത് ഇവർ ഷെയ്ഖ് ഹസീന ഭരിച്ചിരുന്ന സമയത്ത് അഴിഞ്ഞാട്ടമായിരുന്നു ഇപ്പൊ മോദിയുടെ കീഴ് സംഘപരിവാർ ഇന്ത്യയിൽ അഴിഞ്ഞാടുന്നത് പോലെയാണ് അവാമി ലീഗ് അവിടെ ഷെയ്ഖ് ഹസീനയുടെ കീഴിൽ അഴിഞ്ഞാടിയിരുന്നത് ഞാൻ എന്താ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചു തരാം ഈ വർഷം തുടക്കത്തിൽ ബംഗ്ലാദേശിൽ നടന്ന നടന്ന ആ ഇലക്ഷൻ എന്ന് പറയുന്ന ആ പ്രഹസനത്തിന് മുമ്പായിട്ട് വലിയ ആക്രമ ആക്രമങ്ങൾ അവിടെ നടന്നിരുന്നു അവാമി ലീഗിന്റെ പ്രവർത്തകർ ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് നടന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പ്രസിദ്ധീകരിച്ച അതാ കാണുന്നുണ്ടല്ലോ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്താ പറയുന്നതെന്ന് അതിന്റെ ടൈറ്റിൽ പേജ് ഞാൻ കാണിക്കുന്നുണ്ടല്ലോ ഓർ ഹെഡ് ഇലക്ഷൻസ് ഇലക്ഷന് മുമ്പായിട്ട് വലിയ സ്വേച്ഛാധിപതിയുടെ ക്രാക് ഡൌൺ നടക്കുകയാണ് പ്രതിപക്ഷത്തിന് നേരെ അതായത് വാർത്ത വായിച്ച് നോക്കൂ സീനിയർ ഗവൺമെന്റ് ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹാവ് ഹസിനുവൽ ഓൺ വയലൻസ് ടു പബ്ലിക് സ്റ്റേറ്റ്മെന്റ് അറ്റാക്സ് ഓൺ ഓപ്പസിഷൻ പ്രൊട്ടസ്റ്റേഴ്സ് ഈ ഓപ്പസിഷൻ പ്രൊറ്റസ്റ്റേഴ്സിനെതിരായിട്ട് അവിടെ ആക്രമണം നടത്താനായിട്ട് ആ എരിതിയിലേക്ക് എണ്ണ കഴിച്ചു കൊടുത്തത് ഷെയ്ഖ് ഹസീന തന്നെയാണ് അവരെന്താണ് പറഞ്ഞതെന്ന് വെള്ളം പറയുന്നു നവംബർ തേർഡ് എനിക്ക് ഫയർ അവർ ഏത് അവിടെ ആളുകൾ തീ കത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീയൊക്കെ കത്തിച്ച് സമരമൊക്കെ ഉണ്ടാവില്ല അപ്പം ആരെങ്കിലും തീയിടുന്ന കടകൾക്ക് തീ തീയിടുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ അവാമി ലെങ്കിൽ സപ്പോർട്ടേഴ്സിന് ഇവർ പറയുന്നു ഇവരെ പിടിച്ച ഈ തീ കത്തിക്കുന്നവരെ പിടിച്ച അതേ തീയിലേക്ക് ഇട്ടേക്കാൻ ദ ഹാൻഡ് ദാറ്റ് സെറ്റ്സ് ഫയർ ദയർ ടു ബി ബോർഡ് കൈ തീ കൊത്തു കൊ കൊളുത്തുന്ന കൈക്ക് തന്നെ തീ വെക്കണം എന്നാണ് അവാമി ലീഗിന്റെ നേതാവായ ഈ ഷെയ്ഖ് ഹസീന അവിടുത്തെ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് മനസ്സിലായോ അപ്പൊ ആരാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ ആലോചിച്ച് അത്രയും വലിയ സമാധാന കാക്ഷിയായിരുന്നു ആ ഷെയ്ഖ് ഹസീന ഇവിടുത്തെ സംഘപരിവാറുകാർക്ക് അവർ വലിയ നീതിദേവതയല്ലേ അവരെന്തായിരുന്നു അവർക്ക് ഭരണം ഉണ്ടായിരുന്നപ്പോൾ ചെയ്തതെന്നാണ് ഈ പറയുന്നത് അപ്പോ ഈ ഒരു രാത്രി കൊണ്ടൊന്നും നേരം വിളിക്കില്ല എന്നുള്ള കാര്യം സംഘപരിവാറുകാര് മനസ്സിലാക്കണം ഭരണം ഉണ്ടായിരുന്നപ്പോൾ കാണിച്ച ഈ വൃത്തികളും ശുദ്ധ തന്നെ ഫലമാണ് ഷെയ്ഖ് ഹസീന അവര് ജീവനും കൊണ്ട് ഓടി സ്ഥലം കാലിയാക്കി അപ്പൊ ഇവർ പറയുന്ന ഇങ്ങനെയുള്ള സ്വേചാധിപതികൾ പറയുന്നത് കേട്ട് ആ വൃത്തികൾ കാണിക്കാൻ പോകുന്ന ഒരേ രാജ്യത്തുള്ള സ്വന്തം സഹോദരങ്ങളെ ജീവനോടെ കത്തിക്കാൻ പോകുന്ന പൊട്ടന്മാരായിട്ടുള്ള രാഷ്ട്രീയ ഭക്തന്മാരുണ്ടല്ലോ ആ ഭക്തന്മാർ മനസ്സിലാക്കണം പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അധികാരക്കൊതിയുള്ള ഈ ആളുകളുണ്ടല്ലോ പ്രശ്നം വന്നു കഴിയുമ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് ഹെലികോപ്റ്റർ കയറേണ്ടി മുങ്ങേണ്ടതെന്ന് അറിയാം പക്ഷെ അവർ പറയുന്നത് കേട്ട് തീ കൊളുത്താൻ പോകുന്ന പൊട്ടന്മാരും ഭക്തന്മാരും അവസാനം അനുഭവിക്കും അത് ഈ നാട്ടിലുള്ള ഇന്ത്യയിലുള്ള സംഘപരിവാറുകാർക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വേണമെങ്കിൽ കണ്ടു കാരണം കാലചക്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു വരിക അപ്പൊ കാലൻ എപ്പോഴാണ് നിങ്ങളുടെ തലയിൽ പിടിവീഴുക എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ല അപ്പൊ അതുകൊണ്ടാണ് അവാമി ലീഗിന്റെ പ്രവർത്തകരെ ഇപ്പൊ അറ്റാക്ക് ചെയ്യുന്നത് അവർ ഹിന്ദുക്കളായതുകൊണ്ടല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം അതിനകത്തുണ്ട് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അവർ മുമ്പ് കാണിച്ച വൃത്തികളിൻ്റെ ഫലമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അത് പറയുന്നത് അപ്പോൾ ഇതിനെ ഒരു ഹിന്ദു ഹിന്ദുവംശതിയായിട്ടൊക്കെ വക്രീകരിക്കുക എന്ന് പറയുന്ന സംഘപരിവാറിന്റെ നേരിട്ട് ബിൽഡിങ്ങിൻ്റെ ഭാഗമാണ് ഹിന്ദു ഖത്രേമേഹം എന്ന് പറഞ്ഞിട്ട് അത്രയും കൂടെ ഹിന്ദുക്കളുടെ വോട്ട് വിടുന്ന് പിടിക്കാനുള്ള ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ നേരിട്ടീവ് ബിൽഡ് ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സംഘപരിവാറുകാർക്കും അതുപോലെ ഈ മത മതേതരന്മാർക്കും എല്ലാം ഈ ബാംഗ്ലാദേശിലെ ആളുകളെക്കുറിച്ച് ആവാമി ലീഗുകാരെ കുറിച്ച് കണ്ണീർടുക്കാനായിട്ട് എന്താ യോഗ്യത നരേന്ദ്രമോദി ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ചാർജ് എടുത്ത നമ്മുടെ മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തോട് പറഞ്ഞു ഹിന്ദുക്കളെ സംരക്ഷിക്കണമെന്ന് ഇങ്ങനെ ഇങ്ങേരുടെ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിച്ചു മുഹമ്മദ് യൂനിസ് എന്താണ് ചെയ്യേണ്ടത് മുഹമ്മദ് യൂണിസ് നന്നായിട്ട് ഈസ് അറിയാം അല്ലേ അയാൾക്ക് എന്താണ് അദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം മോദി ഹാസ് ഹാസ് വറി ഹിസ് ഹിസ് ഓൺ കൺട്രി ഹി ടു പുട്ട് ഹൗസ് ഇൻ ഓർഡർ സ്വന്തം രാജ്യത്തെ പ്രശ്നങ്ങൾ തീർക്കാതെ സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ എന്താ സ്വന്തം കിടപ്പറയ്ക്കകത്ത് ഇത്രയും മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടന്ന് ദുർഗന്ധം വമിക്കുന്ന സമയത്ത് അയൽവക്കക്കാരന്റെ പറമ്പിൽ ഒരു പഴത്തൊല്ലി കിടന്ന് ചീന്നു അയൽവക്കക്കാരനെ വിളിച്ച് പറഞ്ഞ് ചീത്ത പറയുന്ന പോലെയുള്ളൂ നരേന്ദ്രമോദിയുടെ ഈ നാടകം അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്ന് അവിടുത്തെ ഹിന്ദുക്കളെ സംരക്ഷിക്കാനായിട്ട് അവിടെ ആമ്പിള്ളേര് ഭരിക്കുന്നുണ്ട് അവർക്കും നരേന്ദ്രമോദിയുടെ ചീട്ടൊന്നും വേണ്ട കേട്ടല്ലോ ഇനി ഇപ്പൊ ഇനി ഇന്ത്യയിലിരുന്ന ഈ മതേതരന്മാരെ അതുകൊണ്ട് മതഭ്രാന്തന്മാരായിട്ടുള്ള ബംഗ്ലാദേശുകാരെ ഉപദേശിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പ്രിവിലേജ് തങ്ങൾക്കുണ്ടെന്ന് ഈ ഇന്ത്യയിലെ മതേതരമാർക്കൊക്കെ ഒരു തോന്നലുണ്ട് മതേതരന്മാർക്കും സംഘപരിവാർക്കും സംഘപരിവാറിന്റെ പ്രോക്സികളായിട്ടുള്ള മതേതര റാസ്കൾസിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ യഥാർത്ഥ മതേതരമാരെ പറ്റിയല്ല അവർക്കൊരു തോന്നലുണ്ട് ഹിന്ദുക്കൾക്ക് എവിടെ വന്നു കഴിഞ്ഞാലും ഞങ്ങൾക്ക് ലോകത്തെ ഹിന്ദുക്കളുടെ എല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊന്നും അല്ല അതങ്ങ് വീട്ടിൽ വെച്ചേച്ചാൽ മതി ഇന്ത്യയിലെ കുറെ പൊട്ടന്മാരെ അവിടെ വോട്ട് ചെയ്തു എന്നുള്ളതല്ലാതെ അല്ലാതെ നരേന്ദ്ര നരേന്ദ്രമോദിക്ക് അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ ഹിന്ദുക്കളുടെയും ഞാനും ഒരു ഹിന്ദുവാ അങ്ങനെ എന്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അപ്പോ ഈ ബംഗ്ലാദേശിലെ കാര്യത്തിൽ അവിടുത്തെ പ്രധാനമന്ത്രി ഉപദേശിക്കാൻ പോയ സംഘപരിവാറുകാർക്ക് സംഗതിയുടെ സത്യാവസ്ഥ ഇന്ത്യയിലെ സ്ഥിതി എന്താണ് ബംഗ്ലാദേശിലെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനായി ഒരു ചെറിയ കമ്പാരിസൺ ഒരു അഞ്ചാറ് പോയിന്റ് ഞാൻ പറയാം ബംഗ്ലാദേശ് ഒരു മതരാഷ്ട്രമാണല്ലോ അവിടെ ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ്ലാമാണ് ആണ് അവിടുത്തെ സ്റ്റേറ്റ് റിലിജ്യൻ അവിടെ ഈ പറയുന്ന ആസ്ഥാന മതേതര നാടകക്കാരായിട്ടുള്ള ഇന്ത്യയിലെ സംഘപരിവാറുകാരും അതുപോലെ അവരുടെ ഈ സംഘപരിവാറിനെ നേരിട്ട് പുഷ്യാൻ നടക്കുന്ന പറയും മതേതര റാസ്കൾസും അങ്ങനെയുള്ള മതേതര തട്ടിപ്പുകാർ പറയുന്നത് തന്നെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഹിന്ദുക്കൾക്ക് ശ്വസിക്കാനായിട്ട് ഓക്സിജൻ പോലും കിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത് അല്ലേ പക്ഷേ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ എങ്ങനെയാണ് അവർ ഇപ്പോൾ ഇന്നുപോലെ നോക്കുന്നതെന്ന് ഇപ്പം ഈ കഴിഞ്ഞ രണ്ടാഴ്ചത്തെ സംഭവം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിലെ മതേതര തട്ടിപ്പുകാര് ഈ നല്ലവരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വഴിതെറ്റിക്കാനായിട്ട് എന്തൊക്കെ നുണയാണ് പറയുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ ആ സത്യാവസ്ഥയാണ് നിങ്ങളെ തുറന്നു കാണിപ്പിക്കുക തുറന്നു കാണിക്കാം ബംഗ്ലാദേശിൽ കലാപം തുടങ്ങിയതിനു ശേഷം ഈ ഷെയ്ഖ് ഹസീന നാട് വിട്ടതിനു ശേഷം ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് യൂനിസ് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യമുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് അത് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഹിന്ദുസ്ഥാൻ ടൈംസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലേ ഹിന്ദുക്കൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഹിന്ദു മുസ്ലിമുകൾക്കുള്ള എല്ലാ അധികാരവും ഹിന്ദുവിനുമുണ്ട് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഈ സംഘപരിവാറിന്റെ എന്താണ് ലോകാസമസ്തയുടെ ഹെഡ് ഓഫീസൊന്നും അല്ല അതായത് ഇസ്ലാമിക രാഷ്ട്രമാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പറയുന്നത് ഹിന്ദുക്കൾ ഈക്വൽ സിറ്റിസൺസ് ആണെന്ന് ഇവിടുത്തെ സംഘപരിവാറുകാർ പറയുന്നത് ഹിന്ദുക്കളാണ് വലുത് ഹിന്ദുക്കളുടെ ചെലവിൽ മറ്റൊരു കഴിഞ്ഞോണെന്നല്ലേ അപ്പൊ ഏതാണ് യഥാർത്ഥം അതേതരം ഏതാണ് യഥാർത്ഥ ഫാഷിസം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി ഇസ്ലാമിക രാഷ്ട്രമാണോ അതോ ഈ പറയുന്ന സനാതന ഹെഡ് ഓഫീസാണോ ഏതാണ് യഥാർത്ഥ ഫാഷിസം എന്ന് നിങ്ങൾ ഇതെന്നു ചിന്തിച്ചു നോക്കുക ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ഈക്വൽ സിറ്റിസൺസ് എന്നാണ് അവിടുത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്താണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വിശേഷിപ്പിച്ചത് നുഴഞ്ഞുകയറ്റ കാർ ഓർമ്മയുണ്ടല്ലോ ഓർമ്മയുണ്ടല്ലോ പക്ഷേ ഇന്ത്യ അപ്പോഴും മതേതര ജനാധിപത്യ ലോകസമസ്ത അല്ലെ മറ്റതുപോലെ ഇസ്ലാമിക തീവ്രവാദം അയ്യോ ഭാവോ അടുത്തത് നോക്കിക്കോളൂ ഇനി മുഹമ്മദ് യൂനുസഫ് കഴിഞ്ഞ ദിവസം ഈ അക്രമങ്ങൾ തുടരുന്നതിനിടയിൽ അദ്ദേഹം ഒരു ഭീഷണി കൂടെ മുഴക്കി എത്രയും പെട്ടെന്ന് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ രാജിവെക്കുന്നത് ഞാൻ അതും കാണിച്ചുതരാം ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല ഇനിയിപ്പോ ആരെങ്കിലും ഞാൻ വെറുതെ പറയുന്നതാണ് ഞാൻ ഊഹിച്ച് പറയുന്നതാണെന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സ്ക്രീൻഷോട്ട് ഇതാ സ്ക്രീൻഷോട്ട് നോക്കോളൂ കണ്ടല്ലോ അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി പറയുന്നു ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് ഭൂരിപക്ഷം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ രാജിവെച്ചു പോകുന്നു പക്ഷെ വേറൊരു തെൻഷൻ അധികാരത്തിൽ കയറാൻ വേണ്ടി ഇന്ത്യയില് അധികാരത്തിൽ കയറാൻ വേണ്ടി ഇപ്പൊ പറഞ്ഞാൽ അധികാരത്തിൽ കയറിയ ആള് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്ന അവസാന അല്ലെങ്കിൽ ആക്രമിക്കുന്ന അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞാൻ രാജിവെക്കുന്നു പറഞ്ഞപ്പോൾ ഇന്ത്യയിൽ ലോകാസമസ്തയുടെ ഹെഡ് മാസ്റ്റർ എന്താ പറഞ്ഞത് അധികാരത്തിൽ കയറാൻ വേണ്ടി ന്യൂനപക്ഷങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ അധികാരത്തിൽ വന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ വന്ന് നിങ്ങളെ താലിമാല പൊട്ടിച്ചുകൊണ്ട് പോകും എന്ന് പറഞ്ഞാൽ അധികാരം പിടിച്ചെടുത്ത ആളാണ് ഇപ്പോൾ ഉപദേശിക്കാൻ പോയിരിക്കുന്നത് എന്തൊരു തോന്നിയ നിങ്ങൾ ആലോചിച്ചു നോക്കും മനസാക്ഷിയുള്ള മനുഷ്യരോട് ഞാൻ പറയാം സംഘപരിവാറുകാരോടും അതുപോലെ മറ്റു മതേതരോട് ആസ്കൾസിനോടും അല്ല ഞാൻ പറയുന്നത് മനസാക്ഷിയുള്ള മനുഷ്യരോട് ഒന്ന് നോക്കൂ ഇസ്ലാമിക ഭൂരിപക്ഷം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രാജിവെക്കാൻ പോവുകയാണ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഒരു വശത്ത് അല്ലേ അതായത് കിട്ടിയ അധികാരത്തിൽ അള്ളി ഞാൻ എൻ്റെ വിശ്വാസത്തോടും എൻ്റെ 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 ഭരണഘടനാപരമായിട്ടുള്ള പദവിയോടും എൻ്റെ മതവിശ്വാസത്തോടും എല്ലാം പൂർണ്ണമായിട്ടും എനിക്ക് യോജി എനിക്ക് നീതി പുലർത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ അധികാരം വിട്ടിട്ട് പോകുമെന്ന് പറയുന്ന മനുഷ്യനാണ് ഇപ്പുറത്തോ എന്ത് മതവിശ്വാസം എന്ത് ഭരണഘടന വാങ്ങാത്തൊലി എനിക്ക് അധികാരം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മനുഷ്യരെ തമ്മിൽ കടിപിടി കൂടിയിട്ട് മുസ് മുസ്ലിമുകളെ നുഴഞ്ഞു കയറ്റക്കാർ കണക്കില്ലാതെ പ്രസവിച്ചു കൂട്ടി ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതെല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്നവർ എന്ന് പറയുന്ന ഒരു അസുരന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇപ്പുറത്തെ വശത്ത് ഇതാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ച കോമ്പാഴ്സും ഇനിതാ അടുത്ത് കഴിഞ്ഞിട്ടില്ല മൂന്നാമോ നോക്കും ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി ആണല്ലോ ഇവിടെ ഹിന്ദുക്കളെ പതിയിരുന്ന് വെടിവെക്കാനും കഴുത്ത് വെട്ടിക്കൊല്ലാനും ഒക്കെ ആക്രമ ആഹ്വാനം കൊടുത്തിരുന്നു ഈ മതേതര ജയശങ്കർ അല്ല ഇന്നലെ വിടുവായത്തം പറയുന്നത് കേട്ടില്ലേ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ മീർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചു തരാം ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി കോണ്ടെംസ് അറ്റാക്സ് ഓൺ ഹിന്ദുസ് ഓൾ ഹാവ് ഈക്വൽ റൈറ്റ്സ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന മതരാഷ്ട്രവാദികളാണ് പറയുന്നത് ഹിന്ദുക്കൾക്ക് അവിടെ ഈക്വൽ റൈറ്റ്സ് ഉണ്ടെന്ന് ആലോചിച്ച് നോക്കി എന്ത് 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 തോന്നിയാസമാണ് ഈ ജയശങ്കറിനെ പോലുള്ള തോന്നിയാസക്കാർ പറഞ്ഞുകൊണ്ടു ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇതൊന്നും കാണാനായിട്ട് ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് കണ്ണില്ല എന്ന് പറയുന്നിടത്താണ് എന്റെ പ്രശ്നം മനസ്സിലായത് സംഘപരിവാറുകാർ പോകട്ടെ ഹു കേരിവാർ ജനിച്ച മുതൽ മനുഷ്യനെ വെറുക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വംശീയത മാത്രം പറഞ്ഞ് ശീലിച്ച നികൃഷ്ട ജന്മങ്ങളാണ് അവരെ അതിൽ കൂടുതലോ കുറച്ചോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല മതേതര ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ് വിട്ടുവേഷം അല്ലെങ്കിൽ തട്ടിപ്പ് വേഷം കെട്ടി നടക്കുന്ന കുറെ ആളുകളുണ്ട് മുഖം മൂടി വെച്ച് നടക്കുന്ന ഈ ജയശങ്കറിനെ പോലെയുള്ള മതേതര റാസ്കൾസ് അവർക്ക് കണ്ണിച്ചോരയില്ലാത്തത് കൊണ്ടല്ല ജമാഅഅത്ത് ഇസ്ലാമി പറ ഇത് പറയുമ്പോ ഇന്നലെ ജയശങ്കർ പറഞ്ഞ പോലെ തന്നെ ഹിന്ദു ക്ഷേത്രം വന്നവൻ ക്യാമറ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ പോയി അതിന് ബോംബഡെന്ന് പറയുന്ന അലവലാദികളൊക്കെ ഉള്ള നാട്ടിൽ പിന്നെ നമ്മൾ ഇതൊക്കെ ആരോട് പറഞ്ഞിട്ട് എന്ത് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ അവിടുത്തെ സ്റ്റാൻഡാണ് പക്ഷേ ഇന്ത്യയിലെ കാര്യം എന്താണെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ബി ജെ പിയുടെ വലിയ ചാണക്കയനും ബി ജെ പിയുടെ വലിയ നേതാവും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള അമിത് ഷാ ഗുജറാത്തിലെ കലാപത്തിന്റെ ഗുജറാത്തിലെ അസംബ്ലി ഇലക്ഷൻ്റെ സമയത്ത് പോയിട്ട് അവിടെ പോയി പറഞ്ഞ എന്താ ഗുജറാത്ത് കലാപത്തെ ന്യായീകരിക്കുകയാണ് അയാൾ ചെയ്തത് അയാൾ പറഞ്ഞ അവിടുത്തെ തോന്നിയവാസികൾ വൃത്തികേട് കാണിച്ചവരെ അല്ലെങ്കിൽ അവിടുത്തെ കുഴപ്പക്കാരെ മര്യാദ പഠിപ്പിച്ചതാണ് മോദിജി മോദിജിന്ന പറഞ്ഞത് അതായത് മുസ്ലിങ്ങളെ കൂട്ടിയിട്ട് രണ്ടായിരം പേരെ കൊന്നു കൊന്നുകളഞ്ഞതായി ഒരിടത്ത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് ഒരു ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾ കാണിക്കുന്ന തോന്നിയാസത്തെ ജമാഅത്തെ ഇസ്ലാമി തള്ളിപ്പറയുന്നു ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷം കൂട്ടിയിട്ട് കൊന്നു കഴിഞ്ഞപ്പോൾ ഈ ഭൂരിപക്ഷത്തിന്റെ മാനസിക ഗുരുവായ ചാണകം ചാണക്യൻ വന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നു വംശഹത്യെ ഇതാണ് രണ്ട് നമ്മളെ ക്വാളിറ്റിയുടെ വ്യത്യാസം ഇനിയുണ്ട് ഉദാഹരണം അടുത്തത് നോക്കിയോളൂ ബംഗ്ലാദേശ് നാഷണൽ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ കലാപത്തെ കണ്ടം ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കൂ കണ്ടല്ലോ

അല്ലെങ്കിൽ ഏതെങ്കിലും കാഷായം പൊതച്ച സന്യാസിമാരോ ആരെങ്കിലും ബാബറി മസ്ജിദ് തകർത്തതിനോ ഗുജറാത്തിൽ രണ്ടായിരം മുസ്ലിംകളെ കൊന്നതിനെയോ ഡൽഹി റോയൽസിനെയോ അല്ലെങ്കിൽ ഈ ബുൾഡോസർ കൊണ്ടുവന്നിട്ട് മുസ്ലിമുകളുടെ വീടുകളെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതിന് എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടന തള്ളി പറഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ തള്ളി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല പറയേണ്ട കാര്യമില്ല കാരണം എന്താ നമ്മൾ ജന്മനോ മതേതരമാരാണ് മറ്റൊരു ജന്മത ജന്മനാ തീവ്രവാദികളോ ഇനി അടുത്തത് ഞാൻ നിങ്ങൾക്ക് ക്വാളിറ്റി എന്ന് വെച്ച് കന്ന് കഴിഞ്ഞാൽ എന്താണ് അന്തസ് എന്താണ് നല്ല അച്ഛനും അമ്മയ്ക്കൊക്കെ ജനിച്ചുള്ള ഗുണ ഗുണമെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ മുഹമ്മദ് യൂനിസ് അദ്ദേഹം എന്തെങ്കിലും മുഹമ്മദ് യുനിസ് മാത്രമല്ല അവിടുത്തെ പ്രതിഭ അവിടുത്തെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അതുപോലെ ജമാഅത്ത് ഇസ്ലാം ഇവരെല്ലാമാണല്ലോ ഇസ്ലാമിക ജിഹാദികളുടെ നേതാക്കന്മാർ അതുപോലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരെങ്കിലും ആരെങ്കിലും അവിടെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ നുണ പറഞ്ഞിട്ടുണ്ടോ അവിടെ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടക്കുമ്പോൾ അവർ തുറന്ന് ആക്സെപ്റ്റ് ചെയ്യണം നടക്കുന്നുണ്ട് ഇവിടെ ആക്രമണം നടക്കുന്നുണ്ട് ഞങ്ങൾ അതിനെ എതിർക്കുന്നു എന്ന് പറയാനുള്ള അന്തസ് തറവാട്ത്ത് അവർക്കുണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു മുസ്ലിം വിരുദ്ധ ആക്രമണത്തിന് ഏതെങ്കിലും ഒരു ഹിന്ദുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘപരിവാറുകാരനോ ആരെങ്കിലും ആക്സെപ്റ്റ് ചെയ്തതായിട്ട് അങ്ങനെ നടന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് എന്തെങ്കിലും ആയിരിക്കും പറഞ്ഞതായിട്ട് നിങ്ങൾക്കറിവുണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കാണിച്ചു തരാനായിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു ഏതെങ്കിലും ഒരു സംഖ്യയെ ഊരുത്തനും ചെയ്തില്ല ബാബറി മസ്ജിദ് തല്ലുപ്പളിച്ചു അതിനെ ന്യായീകരിച്ചു ഗുജറാത്തിൽ മുസ്ലിമുകളെ വംശകത്യതിനെ ന്യായീകരിച്ച ആൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഡൽഹി റൈഡ്സിനെ ന്യായീകരിച്ചു ഈ വീട് ബുൾഡോസ് ചെയ്ത് കളയുന്ന പരിപാടി അതിനെല്ലാം അനധികൃത കുടിയേറ്റമാണ് കയ്യേറ്റമാണെന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കും എല്ലാ വംശഹത്യയും ഇവർ ന്യായീകരിക്കും ബംഗ്ലാദേശിലെ വംശഹത്യാവാദികളാണെന്ന് ഈ ജയശങ്കറിനെ പോലെയുള്ള അസുരന്മാർ പറഞ്ഞുണ്ടാക്കുന്ന ഈ ജമാ ഇസ്ലാമിയും അതുപോലെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും അവർ പറഞ്ഞില്ല അവർ നുണ പറഞ്ഞില്ല അവരതിനെ ആക്സപ്റ്റ് ചെയ്യുക എന്ന് ഞങ്ങൾക്കിങ്ങനെ ഈ നാട്ടിൽ അബദ്ധം പറ്റുന്നുണ്ടെന്നുള്ള അതാണ് ക്വാളിറ്റി നല്ല അച്ഛനും നമുക്കും ജനിക്കണം എന്ന് പറയുന്ന കാര്യം അതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കൂ ബംഗ്ലാദേശ് ഇൻട്രേം ലീഡർ മുഹമ്മദ് യൂനുസ് കണ്ടെംസ് ഹെയ്നസ്റ്റാക്സ് ഓൺ മൈനോറിറ്റി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വളരെ ക്രൂരമായ ആക്രമണങ്ങളെ മുഹമ്മദ് യുനൂസ് കണ്ടെം ചെയ്യുന്നു അപലപിക്കുന്നു അല്ലാതെ അയ്യോ എന്റെ നാട്ടിൽ ഇങ്ങനെയൊന്നും നടക്കില്ല എൻ്റെ രാജ്യം ലോകസമസ്ത എന്നുള്ള ഉടായ്പ് ലോകത്തെ പഠിപ്പിച്ചതാണെന്നൊക്കെ പറഞ്ഞ് നരേന്ദ്രമോദി വാഷിങ്ടണിൽ അമേരിക്കയിൽ പ്രസ് കോൺഫറൻസ് നടത്തിയപ്പോൾ വൈറ്റ് ഹൗസിൽ വെച്ചിട്ട് ഒരു പാകിസ്ഥാൻകാരിയായ പത്രക്കാരി ചോദിച്ചത് ഓർമ്മയുണ്ടോ അവിടെ ഇന്ത്യയിലെ ന്യൂനപക്ഷ പീഡനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അങ്ങനെയൊന്നുമല്ല അയ്യോ ഇന്ത്യ എടുത്താൽ പൊങ്ങാത്ത മതേതരത്വമാണ് ഞങ്ങളാണ് മതേതരത്വം കണ്ടെത്തിയ കണ്ടുപിടിച്ചത് ഞങ്ങൾ മതേതരത്വത്തിന്റെ അമ്മൂമ്മയാണ് അതുപോലെ ലോകസമസ്തയെ അതിഥി ദേവഭാവയൊക്കെ ഞങ്ങൾ അടുക്കളയ്ക്കകത്തിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണെന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വഷളത്തരമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ പോയി എഴുന്നള്ളിച്ചത് ആ മനുഷ്യന് നാണം എന്ന് പറയുന്ന ജനിച്ച നാട്ടിലുണ്ടായിരുന്നെങ്കിൽ അത്രയും വലിയ വൃത്തികേട് പറയാനായിട്ട് പറ്റും സാധിക്കുമോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല ഞാൻ വെറുതെ പറയുന്നതല്ല അതാ സ്ക്രീൻഷോട്ട് നോക്കിക്കൊണ്ടിട്ടു ജിനായ് റിലിജിയസ് ഡിസ്ക്രിമിനേഷൻ എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ മതപരമായിട്ടുള്ള വിവേചനം ഇല്ല പോലും നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇത്ര പച്ച പറയാൻ ഇങ്ങനെ സാധിക്കും അത് സാധിക്കും കാരണം അയാൾ സംഘപരിവാറുകാരാണ് സംഘിയാണ് അതുകൊണ്ട് തന്നെ സാധിക്കും എന്നിട്ടും അയാൾ വിശ്വഗുരുവാണ് ഈ മുഹമ്മദ് യുനീസഫ് ജിഹാദി ഇതാണ് ഇവരോടൊക്കെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം അപ്പോൾ ഇത് വായ തുറന്ന പച്ചക്കളം മാത്രമായി ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം നമ്മൾ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും കാര്യം പറഞ്ഞു ഈ സാധാരണ ജനങ്ങളുടെ മനസ്സ് എന്താണ് സാധാരണ ജനങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക ബംഗ്ലാദേശിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ കാവലി നിൽക്കുന്ന ആരാ അവിടുത്തെ പട്ടാളക്കാരല്ല അവിടുത്തെ സാധാരണ ജനങ്ങളും പിന്നെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ഇവിടെയൊക്കെ പ്രവർത്തകരൊക്കെയാണ് സാധാരണ ജനങ്ങളാണ് അവിടെ കാവലിൽ നിൽക്കുന്നത് സാധാരണ ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷത്തിന്റെ ആരാധനാലയങ്ങൾ കാവലി നിൽക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ ആളുകളാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായം ന്യൂനപക്ഷത്തിന്റെ ആരാധനാലയത്തോടെ എന്താ ചെയ്തത് എന്നതാ സ്ക്രീനിൽ കാണുന്നുണ്ടോ ഇതാണ് നമ്മുടെ ഭൂരിപക്ഷ സനാതന ഹെഡ് ഓഫീസിലെ തൊഴിലാളികൾ ചെയ്ത പരിപാടി ആണ് ഇതായി വലിഞ്ഞു കയറിപ്പോകുന്നുണ്ടോ എന്തിനാ മുസ്ലിമിന്റെ ക്ഷേത്രം പൊളിക്കാൻ കാവലിരിക്കാനല്ല അത് പൊളിച്ചിട്ട് അതിനകത്തുനിന്ന് വിഗ്രഹം കുഴിച്ചെടുത്തിട്ട് അതിനകത്ത് കൊണ്ടുപോയി ശ്രീരാമനെ പ്രതിഷ്ഠിക്കാനായിട്ട് വേറെ ഇന്ത്യയിലെ മതേതരന്മാരുടെ ലോകാസമസ്തയുടെ മൊത്തക്കച്ചവടക്കാരുടെ കയ്യിലെടുപ്പ് ഇതാ നോക്കൂ ഇതായി മാലയിട്ട് സ്വീകരിക്കുന്ന ആരെയാ ബിൽ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്യാമെന്നൊന്നുമല്ല പറയണ്ടേ അപ്പം ഉള്ള വാക്കുകളൊന്നും എനിക്കറിയില്ല ഏതായാലും നിങ്ങൾക്കറിയാം ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത് കാരണ്ട കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ ചെയ്ത കുറെ മനുഷ്യരൂപമുള്ള പിശാചുക്കളെ മാലയിട്ട് സ്വീകരിക്കുന്നു ആര് നമ്മുടെ മതേതര ഹിന്ദുക്കൾ ഇന്ത്യയിൽ എന്നിട്ട് മുസ്ലിമുകൾ അവിടുത്തെ ബംഗ്ലാദേശിലെ മുസ്ലിമുകളെ മര്യാദ പഠിപ്പിക്കുന്ന മൊറാലിറ്റി പഠിപ്പിക്കുന്ന വിവരദോഷികൾ ഇങ്ങനെയുള്ളവർ അടുത്ത ഈ സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ സ്കൂളിൽ പഠിക്കാൻ പോയ മുസ്ലിം ആണെന്നുള്ള ഒറ്റ പേരിൽ അവളുടെ തലയിൽ കിടക്കുന്ന തലമു എന്താണ് തുണിയിൽ കയറി പിടിക്കാൻ നോക്കുന്നു കുറെ അലവലാദുകൾ പറയുമ്പോൾ ജയ് ശ്രീറാം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ മാന്യമാരാകും കഴുത്തിൽ ഷാൾ ഇട്ട് നടക്കുക ഇവനെല്ലാം വളർന്നു വരുന്ന സംഘപരിവാറിന്റെ തീവ്രവാദികളല്ലേ അല്ലെ ഈ ബിൽകിസ് പാനുവിന്റെ കൊലപാതകികളല്ല ശരിക്കും കൊലപാതകം തന്നെ വിളിക്കേണ്ടത് ആ സ്ത്രീ എന്തൊക്കെയാ ചെയ്തത് ബിൽക്കിസ് പാനുവിനെ പീഡിപ്പിച്ച് ആളുകളിൽ സംഘപരിവാറുകാർക്ക് പ്രിയപ്പെട്ടവരാവുന്നത് എന്താ പാനു മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമിനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്ര നിർമ്മാണത്തിന്റെ ഭാഗമാണെന്നല്ലേ ഇവർ പറയുന്നത് ഒക്കെ കണ്ടല്ലോ മതരാഷ്ട്രമായിട്ടുള്ള ബംഗ്ലാദേശിൽ ഇങ്ങനെ ഹിന്ദുക്കളുടെ സംരക്ഷണത്തിന് വേണ്ടി മുസ്ലിമുകൾ ശബ്ദമുയർത്തുന്നു ഇവിടെ സനാതന ഹെഡ് ഓഫീസായ ഇന്ത്യയിലെന്താ സ്ഥിതി മുസ്ലിമുകളെ കൊന്നൊടുക്കാനായിട്ട് സ്വാഭിമാനികളെ ദിവസവും അംശഹത്യക്ക് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ എ ബി സി ചാനലും കർമ്മകുർമ്മ ബാക്കിയുള്ള എല്ലാവരും കൂടെ സോഷ്യൽ മീഡിയ വന്ന് തള്ളിമറിക്കുകയാണ് മുസ്ലിമുകളുടെ ജീവൻ എടുക്കാനായിട്ട് അല്ലെ ഇതിന് ഒക്കെ എസെൻഷ്യലി ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തിനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് യഥാ രാജ തഥാ പ്രജ എന്ന് പണ്ടൊരു ചൊല്ലുണ്ട് പണ്ടുള്ള ആളുകൾ പൊട്ടന്മാരായുള്ളത് കൊണ്ടല്ല ഇങ്ങനെയുള്ള ചൊല്ലുകളൊക്കെ പറഞ്ഞു തന്നു നമുക്ക് അതുള്ള കാര്യമാണ് ഈ രാജ്യത്തിൻ്റെ ആളുകളുടെ ഒരു ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയൊക്കെ വന്ന ഈ ഒരു കാലത്ത് മനുഷ്യരുടെ സോഷ്യൽ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ രാജ്യം ആര് ഭരിക്കുന്നു നിങ്ങളുടെ നേതാവ് ആരാണെന്നുള്ളത് തന്നെയാണ് എങ്ങനത്തെ രാജാവാണോ പ്രജ പ്രജകൾ അതുപോലെ തന്നെ പെരുമാറും അവിടെ ബംഗ്ലാദേശിനെ നയിക്കുന്ന നൊബേൽ പ്രൈസ് ജയിച്ചിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസമുള്ള പള്ളിക്കൂടത്തിൽ പോയി നാലക്ഷരം പഠിച്ച അങ്ങനെ എം എ ഇക്കണോമിക്സോ അങ്ങനെ എന്തോ ആണ് അങ്ങനെ വിദ്യാഭ്യാസമുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയിലെ സ്ഥിതി എന്താ മുസ്ലിമുകൾ വന്ന് നിങ്ങളുടെ കെട്ടുകാലി പറിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഹിന്ദുക്കളെ മുസ്ലിം വംശഹത്യക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന അങ്ങനെ പറഞ്ഞ് അതിനെ വോട്ടാക്കി അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യനെ വെറുക്കം മാത്രം പഠിപ്പിക്കുന്ന എന്ത് കഴിഞ്ഞാൽ വോട്ട് കിട്ടിയാൽ മതി എന്നുള്ളത് രീതിയിൽ മനുഷ്യരെ തമ്മിൽ തമ്മിൽ തല്ലിക്കുന്ന പള്ളിക്കൂടത്തിന്റെ പടിവാതിൽ പോലും കാണാതെ വായ തുറന്ന നുണ മാത്രം പറയുന്ന ഒരുത്തനാണ് ഇപ്പുറത്തുള്ളത് അപ്പൊ പിന്നെ എങ്ങനെ രാജ്യം ഗുണം പിടിക്കും നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇത്രയൊക്കെ കണ്ടിട്ട് ഇത്രയൊക്കെ ഉദാഹരണങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ കണ്ണു തുറക്കാത്ത അല്ലെങ്കിൽ ഇനിയും ഞാൻ പി എഫ് ഐയുടെ ഫണ്ടിങ് വാങ്ങിച്ചിട്ട് ഇതൊക്കെ പറയുന്നതാണെന്ന് പറയുന്ന ഹിന്ദുക്കളോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല പറയാനുള്ളത് മുസ്ലിമുകളോട് മാത്രമാണ് കാരണം മുസ്ലിമുകൾക്ക് സാഹോദര്യം എന്ന് പറയുന്ന ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട് കാരണം സാഹോദര്യം ഇല്ലാതെ സഹോദര്യം വേണം അതൊരു രോഗം അനുഗ്രഹമാണ് പക്ഷേ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിന്റെ ഒക്കെ കാലം കഴിഞ്ഞു പോയി എന്നുള്ള കാര്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ വിത്ത് വിതയ്ക്കാൻ പോകുന്ന സാഹോദര്യത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകുന്നത് പാറയുടെ മുകളിൽ കൊണ്ട് വിതച്ചിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അത് ചെടി വെച്ചാൽ വളരുന്ന വളക്കൂറുള്ള മണ്ണിൽ വേണം വിതയ്ക്കാനായിട്ട് പക്ഷേ നെഞ്ചിൽ കരിങ്കല്ലുമായിട്ട് നടക്കുന്ന വംശഹത്യയുടെ അല്ലെങ്കിൽ മുസ്ലിം വിരോധത്തിന്റെ കരിങ്കല്ലും പാറയും നടക്കുന്ന കുറെ ആളുകളുടെ നെഞ്ചിൽ കൊണ്ടുപോയി ഇത് വിതച്ചിട്ട് എന്താ കാര്യം അവൻ ആ കല്ലെടുത്ത് നിങ്ങളുടെ തലക്കടിക്കും അതാണ് ഉണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വിത്ത് എവിടെ വിതയ്ക്കുന്നു അത് ഈ സാഹോദര്യത്തിന്റെ മരവും എല്ലാം വളരാനായിട്ട് വളക്കൂറുള്ള മണ്ണാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം വിതയ്ക്കുക അല്ലാതെ പാറ പോലെ കരിങ്കൽ ഹൃദയമായിട്ട് നടക്കുന്ന സംഘപരിവാറുകാരുടെയും അവരുടെ പിണിയാളുകളായിട്ടും പ്രോക്സീസ് ആയിട്ടും നടക്കുന്ന ഈ മതേതര റാസ്കൽസിൻ്റെ പാറ പോലെ ഉറച്ച മുസ്ലിം വിദ്വേഷം കൊണ്ട് ചുമന്ന് നടക്കുന്ന ഹൃദയത്തിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഈ വിത വിത്ത് വതയ്ക്കാൻ നടന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ പാറയെടുത്തവൻ നിങ്ങളുടെ തലക്കടിക്കും പിന്നെ അത് അനുഭവിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിവേ താങ്ക്